എ സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമ്മുടെ ഒപ്പമുണ്ട്. ശ്രീ എ സജീവൻ, ഇപ്പോൾ ചെറിയാന്റെ മടക്കം അതിനെ കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകാരും സ്വാഗതം ചെയ്തുവല്ലോ. ഇപ്പോൾ എ കെ ആന്റണി അത് വിശദമായി പറയുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒരു ബൂസ്റ്റർ ആണോ, ഒരു ബൂസ്റ്റർ ഷോട്ടായിട്ട് കാണാമോ? അല്ല, ചെറിയാന്റെ മടക്കം എന്ന് പറയുന്നത് ചെറിയാൻ മടങ്ങുന്നത് ഒരു പാർട്ടിയിൽ നിന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിലുള്ള കുറെ പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇപ്പുറത്തേക്ക് പോകുന്നുള്ളു. ചെറിയാന്റെ മടക്കത്തിന് ഒരു വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ചെറിയാന്റെ പ്രതികരണമാണ്. ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ രണ്ട് വിഭാഗ രണ്ട് കൂട്ടർക്കും സി പി എമ്മിനും കോൺഗ്രസിനും വാതിൽ തുറന്നിടുന്നു എന്നുള്ളതാണ്. ചെറിയാനെ കുറിച്ചുള്ള നമ്മുടെ വളരെ അടുത്ത പരിചയം വെച്ചുകൊണ്ട് ചെറിയാൻ അങ്ങനെ പറയരുതായിരുന്നു ആണ് എൻ്റെ അഭിപ്രായം. ചെറിയാൻ അത് പറഞ്ഞതോടുകൂടിയിട്ട് ചെറിയാന്റെ മടക്കത്തിന്റെ മുഴുവൻ ശോഭയും ഇല്ലാതായിരിക്കുന്നു. സി പി എമ്മിൽ നിന്ന് തനിക്ക് എന്തോ പ്രതീക്ഷിച്ച സംഗതി കിട്ടാതിരുന്നു, അതുകൊണ്ട് താൻ മടങ്ങുന്നു. വേണമെങ്കിൽ അവരും അവരുടെ അതിന്റെ നേതാക്കന്മാർ സി പി എമ്മിന്റെ നേതാക്കന്മാർ പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾ ആരെങ്കിലും ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ അവരോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പറഞ്ഞു അതിന് സ്ഥാനം കിട്ടണമെന്നും ചെറിയാൻ പറഞ്ഞില്ല. എന്നാൽ പോലും അവർക്കും വാതിൽ തുറന്നിരിക്കുന്നു, കോൺഗ്രസിനും വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയാൻ അവസരം നോക്കിയിട്ട് സ്ഥാനം നോക്കിയിട്ട് കാലം അങ്ങോട്ട് മാറണോ ഇങ്ങോട്ട് മാറണോ തീരുമാനിക്കാൻ നിൽക്കുകയായിരുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാകും. അതാണ് ധ്വനി ഉണ്ടാകുന്നത് മാത്രമല്ല അതാണെന്നുള്ള അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വേറൊന്നുമില്ല. എനിക്ക് ഈ സി പി എമ്മുമായിട്ട് താത്വികമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മാറുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ന്യായീകരണമുണ്ട്. പക്ഷെ ചെറിയാൻ ഈ ഒരു വാക്ക് പ്രയോഗിച്ചതോടുകൂടിയിട്ട് ചെറിയാന്റെ മടക്കത്തിന് തീരെ ശോഭയില്ലാതാവുന്നു. ഇനി അദ്ദേഹം പോകുന്നത് എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കും. അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടായിരിക്കാം, അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ലായിരിക്കാം എന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ ചെറിയാൻ ഇങ്ങനെ വാതിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വാതിൽ തുറന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് പിറകെ പോയിട്ടില്ല എന്നുള്ളത് തന്നെ ചെറിയാൻ അപ്പുറം പോകാനുള്ള ഒരു പ്രചോദനമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കമലിട്ടവും പോയാൽ കടുക്കനിട്ടവും വരും എന്ന നിലയിൽ മാത്രമായിട്ടേ ഇപ്പോ ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്തുള്ളൂ. എന്ത് യൂട്ടിലിറ്റിയാണ് ചെറിയാൻ ഫിലിപ്പിനെ കൊണ്ട് കോൺഗ്രസിന് ഉണ്ടാവുക? അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ഭാരവാഹിത്വോ അല്ലെങ്കിൽ ഒരു സ്ഥാനമോ ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. അത് ചെറിയാൻ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എന്നാണ് എ കെ ആന്റണി പറയുന്നത്. അല്ല, അങ്ങനെയല്ലല്ലോ. ചെറിയാൻ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടൊന്നുമല്ല. ചെറിയാന് കിട്ടേണ്ട അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നില്ല. എ ഗ്രൂപ്പിൽ എ കെ ആന്റണിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ചെറിയാന് കിട്ടേണ്ട അവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ഉമ്മൻചാണ്ടിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അവിടെ സ്ഥാനത്തിന്റെ പ്രശ്നമുണ്ട്. ചെറിയാൻ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും അതിന്റെ നയത്തിനോടോ അല്ലെങ്കിൽ അതിന് വേറെന്തെങ്കിലും നിലപാടുകളോടോ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോടോ ഒന്നും വിയോജിച്ചുകൊണ്ടല്ല. അപ്പൊ എ കെ ആന്റണി പണ്ട് കോൺഗ്രസ് വിടാൻ കാരണം അദ്ദേഹം ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെയൊക്കെ ഒരു കാരണം പറയാനല്ലോ. ചെറിയാൻ മത്സരിച്ചതാണ്. ചെറിയാൻ വ്യക്തമായി പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോടുള്ള വിരോധമായിരുന്നു, ഇപ്പോഴദ്ദേഹത്തോട് വിരോധമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ചെറിയാൻ അതിനുശേഷവും ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് ഈ കടുക്കനിട്ട ആളാണ് താനെന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളല്ല. അദ്ദേഹം ഇപ്പോഴും അവസരം നോക്കുന്നു, എനിക്ക് ഇവിടെ കിട്ടിയില്ല, അവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാറി, ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇനി അപ്പുറം ഇപ്പുറത്തേക്കും മാറാൻ തയ്യാറാണ്, അവിടെ കിട്ടിയാലും ഇവിടെ കിട്ടിയാലും ഞാൻ നിലപാടെടുക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. ഞാനത് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാനല്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവാണ് ചെറിയാൻ. പക്ഷെ ചെറിയാനോടുള്ള ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് ഈ വാക്ക് പറഞ്ഞതോടുകൂടിയിട്ട് താൻ കടുക്കനിട്ടയാളല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. റൈറ്റ്. കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. വി ഡി സതീശനാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. എ സജീവനായിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രതികരിച്ചിട്ടുള്ളത്.